അതുപോലെ തന്നെ രണ്ട് വൃത്തിയുള്ള പാത്രം വേണം. നമ്മൾ എന്താക്കുന്നത് പുട്ടു ബിരിയാണിയാണ്. ഒന്ന് പൊടിയാണ്, ഉപ്പും വേണം, മുളക് പൊടി വേണം, സാമ്പാർ പൊടി വേണം, കടുക് വേണം, ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുന്നേ. നമ്മുടെ ചീരിയിലയാണ്, നമുക്ക് ഇതെല്ലാം കൂടെ ലോഫ്ലേമിലേക്ക് വെക്കാം. സ്ട്രോബെറിയും പൈനാപ്പിളും വാട്ടർമെലണും മാംഗോയും കൂടെ കൂട്ടി നമുക്ക് അതൊന്ന് ഇടിച്ചിടിച്ച് നന്നായിട്ട് ഇത് പരുവത്തിലാക്കി എടുക്കാം. നമുക്ക് ആദ്യത്തെ ഗ്യാസിൽ എടുക്കുന്ന ആദ്യത്തെ പാത്രത്തിലേക്ക് തൊടുക്കാം. എടുക്കുന്നത് നെല്ലിക്കയുടെ ഒരു പീസാണ്. അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് നമ്മൾ പാത്രം മുടിക്കാം. ഇതാണ് ക്യൂട്ടിട എന്ന് പറഞ്ഞ സാധനം, ചാമ്പട കുടിയാട. അപ്പൊ നമ്മുടെ ഇച്ചി വെള്ളം, ഇച്ചി വെള്ളം ഒക്കെ ഇട്ടിട്ട് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. എന്തോ അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കാം. ഇങ്ങനെയൊന്ന് പതിയെ നോക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ആ സ്ഥലത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടു. അപ്പം കല്ലടിച്ചിരിക്കുന്ന നല്ല രുചിണ്ടാവൂല. അന്നേരം വായിന്നോ വെളിങ്ങോ ഒഴുകി വരും, മണം വരുക. മിക്സി ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ എപ്പോഴും ഇല്ലേ വാഷിംഗ് മെഷീൻ കത്തിട്ട അരിക്കുന്നേ. ഇത് നമുക്ക് കുറച്ചേരം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ആരും കഴിച്ചിട്ടില്ലാത്ത ഡിഷാണേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.